ഒരുപാട് നാളുകളായി മനസ്സിലിങ്ങനെ ഓങ്ങി വെച്ചിരിക്കുന്ന ഒരു സംഭവമായിരുന്നു ഈ കണ്ടം പൂച്ച കാര്യം അണി കിട്ടുന്നുള്ളത് കണ്ടനാണ് പൂച്ചയാണ് എന്നൊക്കെ കരുതി ആൾ വലിയ സംഭവമാണ് എന്നൊന്നും ആരും കരുതിയേക്കണ്ട പറഞ്ഞു വന്നത് ഷാജിനസ്കരയെക്കുറിച്ചാണ് ഏറെ കാലത്തിന് ശേഷമാണ് ഷാജിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യേണ്ടി വരുന്നത് അദ്ദേഹത്തിൻ്റെ ഓരോ നുണയും പൊളിച്ചെടുക്കാൻ വേണ്ടി തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ചാനൽ അതിനു വേണ്ടി മാത്രമായി തുടങ്ങേണ്ടി വരും ദിവസവും എഴുന്നള്ളിക്കുന്ന വിഡ്ഢിത്തരങ്ങളെ പൊള്ളവാദങ്ങളെ പൊളിച്ചെടുക്കാൻ വേണ്ടി മാത്രമായിട്ട് ഇത്തവണ ഏതായാലും ഷാജിനെതിരെ സ്ട്രോങ് ആയിട്ടുള്ള തെളിവുകളും കേസുമാണ് മുന്നോട്ട് പോകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് സംഭവം അറിയാത്തവർ വളരെ ചുരുക്കം പേര് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് കരുതുന്നത് അടൂരിൽ നിന്നാണ് അടൂരിൽ സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗവും അപ്പം ബാർ അസോസിയേഷൻ പ്രസിഡന്റുമായിരിക്കുന്ന വ്യക്തിക്കെതിരെ കള്ളവാർത്ത വാർത്ത നൽകാതിരിക്കണമെങ്കിൽ കൈക്കൂലി അതായത് കോഴപ്പണം ആവശ്യപ്പെട്ടതാണ് സംഭവം

മുൻപ് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ബ്രിട്ടനിൽ നിന്ന് തുടങ്ങിയിട്ടുള്ള കോഴ പരിപാടിയും ബ്ലാക്ക് മെയിലിംഗ് കേസും ഒക്കെയാണ് ഷാജൻ്റെ മാധ്യമപ്രവർത്തന ചരിത്രം എന്ന് പറയുന്നത് തന്നെ അദ്ദേഹം തന്നെ സ്വയം പേരിട്ട് വിളിക്കുന്നത് നമ്മുടെ കുഞ്ഞിക്കുനൽ ദിലീപ് വിളിച്ച പോലെ വിമൽക്കുമാർന്ന് വിളിച്ച പോലെ സത്യസന്ധമായ മാധ്യമപ്രവർത്തന മാധ്യമപ്രവർത്തനത്തിൻ്റെ അപ്പോസ്തലാണ് ഞാനെന്നുള്ളതാണ് ഇത് മറുനാടൻ മലയാളിയും അദ്ദേഹത്തിൻ്റെ ടീമും എന്നുള്ളതാണ് ആ ടീമിന് അടൂർ പോലീസിൻ്റെ നല്ലൊരു പൂട്ട് വരുന്നുണ്ട് ഈ പൂട്ടിൽ വളരെ ഭംഗിയായി പൂട്ടുമൊന്നു തന്നെയാണ് പിണറായിക്കാരനും കരുതുന്നത് നാളെയേറെ ആയുള്ളൊരു ശല്യം തന്നെയാണ് മലയാളികളുടെ സാമൂഹിക പരിസരത്തെ ഏറ്റവും മലീമസമാക്കുന്നതിൽ മുൻപിൽ നിൽക്കുന്ന ഒരു മഞ്ഞയുടെ സ്ഥാപകനും അതിൻ്റെ എല്ലാമെല്ലാമായിരിക്കുന്ന ഷാജിനെതിരെ പൂട്ടാൻ കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ അസ്രവും ഇക്കാര്യത്തിൽ ഓരോറപ്പുണ്ട് അത് സി പി ഐ ഏരിയ കമ്മിറ്റി അംഗവും ബാർ അസൊസിയേഷൻ പ്രസിഡൻറ്റിനും ആണ് ഈ പരാതിക്ക് പിറകിൽ എന്നുള്ളതുകൊണ്ട് തന്നെ പോലീസിനങ്ങനെ പെട്ടെന്ന് തേച്ച് വായിച്ച് കളിയാൻ കഴിയില്ല എന്ന് ഇത് കേസ് കേസായി മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് പത്ത് ലക്ഷം രൂപയാണ് വാർത്ത നിങ്ങൾക്കെതിരെ പ്രസിദ്ധീകരിക്കാതിരിക്കണമെങ്കിൽ കൈക്കൂലിയായി ഷാജൻ ചോദിച്ചത് ഷാജനോടൊപ്പം തന്നെ ഷാജൻ്റെ പത്രസ്ഥാപനത്തിൻ്റെ ജില്ലാ പ്രതിനിധിയും പ്രാദേശിക ലേഖകനുമെല്ലാം ഈ സംഭവത്തിൽ കുറ്റവാളികളാണ് ഇവരെല്ലാം പ്രതിപട്ടികയിൽ ഉണ്ടതാണ് ഒന്നാം പ്രതി ഷാജൻസ്കറിയ മറനാടൻ്റെ ജില്ലാ പ്രതിനിധിയായിരിക്കുന്ന വൈശാഖൻ പ്രാദേശിക രേഖനായിരിക്കുന്ന അരുൺ നെല്ലിമുകൾ ഇവർക്കെല്ലാം എതിരായിട്ടാണ് കേസ് ഇപ്പോൾ ചാർജ് ചെയ്തിരിക്കുന്നത് ഏരിയ കമ്മിറ്റി അംഗമായിരിക്കുന്ന മനോജിനെതിരെ നിരന്തരമായിട്ടാണ് വാർത്തകൾ മറുനാടനിലൂടെ പോയിക്കൊണ്ടേയിരുന്നത് അതിനെയെല്ലാം പ്രതിരോധിക്ക പ്രതിരോധിക്കാനും പ്രതികരിക്കാനും ഒരു ഘട്ടത്തിൽ മനോജ് തയ്യാറായതുമാണ് പക്ഷേ നേരിട്ട് ഫോണിൽ വിളിച്ച് പൈസ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് പോലീസ് സ്റ്റേഷനിൽ ഒരു ആയിട്ട് പോയതും അത് കേസായിട്ട് മാറുന്നതും പത്ത് ലക്ഷം രൂപ എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള വിഹിതമുണ്ട് കേട്ടോ അഞ്ച് ലക്ഷം രൂപ ഷാജന് മൂന്ന് ലക്ഷം രൂപ ജില്ലാ പ്രതിനിധികൾക്ക് രണ്ട് ലക്ഷം രൂപ പ്രാദേശിക ലേഖനം അങ്ങനെയാണ് പത്ത് ലക്ഷത്തിൻ്റെ ഡിവിഷൻ വരുന്നത് എല്ലാം ഒറ്റയ്ക്കിരുന്ന് വിഴുങ്ങലായിരുന്നില്ല ഷാജൻ്റെ ലക്ഷ്യമെന്നുള്ളത് കൂടെയുള്ളവനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പഠാപ്പാടം നോക്കണം പത്ത് കിട്ടിയാലും അതിൽ അഞ്ച് കൂടെ നിൽക്കുന്നവർക്ക് കൊടുക്കാൻ കഴിയുന്ന ആ മഹാ അതിന് നിങ്ങൾ കാണാതെ പോകരുതെന്നും ആഗസ്റ്റ് പത്തൊൻപതിനാണ് ഷാജൻ മൊബൈൽ നമ്പറിൽ നിന്ന് വിളിച്ച് മനോജിനോട് പണം ആവശ്യപ്പെടുന്നത് ദിവസം അധികം ഒന്നും ആയിട്ടില്ല പക്ഷേ ഷാദിന് സി പി എമ്മിൻ്റെ ഏരിയ കമ്മിറ്റി അംഗമാണെന്ന് അറിഞ്ഞിട്ടാണോ ഇങ്ങനൊരു പണിയെടുത്തത് എന്നുള്ളത് ഇപ്പോഴും സംശയമാണ് കാരണം സി പി എമ്മിൻ്റെ ഏരിയ കമ്മിറ്റി അംഗം നിലയിൽ തനിക്കെതിരെ ഒരു വ്യാജവാർത്ത പ്രസിദ്ധീകരിക്കാതിരിക്കണമെങ്കിൽ പണം നൽകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അത് കേസിന് പോകും നിയമ നടപടികളിലേക്ക് എത്തുമെന്നുള്ള കാര്യം ഷാജിനെ അറിയാഞ്ഞിട്ടല്ല പക്ഷേ എന്തോ അവിടെ ഒരു സ്വെല്ലിംഗ് മിസ്റ്റേക്ക് നടന്നിട്ടുണ്ടാവുമെന്ന് തന്നെയാണ് പിണറായി കരുതുന്നത് എന്തായാലും ഷാജിൻ്റെ ടൈം ഇനിയങ്ങോട് നല്ല ടൈമായി മാറട്ടെ ഇതുകൊണ്ടെങ്കിലും പഠിക്കണം പണ്ട് ബ്രിട്ടനിലുള്ള ആ കേസ് തേച്ച് വായിച്ച് കളിയാൻ ബ്ലാക്ക് മെയിലിങ്ങിലൂടെ നിങ്ങൾ സമ്പാദിച്ചെടുത്ത കോടികൾ കൊണ്ട് ആ കേസ് ഒന്നും ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ കളിച്ച കളിയൊക്കെ നാട്ടിൽ പാട്ടാണ് ഓൺലൈൻ എടുത്തത് ഗൂഗിൾ ഒന്ന് ചെയ്താൽ മാത്രം മതി ഷാജിൻസ് കയറിയ കേസ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്താൽ തന്നെ മലയാളത്തിലും ഇംഗ്ലീഷിലുമായി ആർട്ടിക്കൾ ഒരുപാട് കിട്ടാനുള്ളതാണ് അപ്പോൾ അന്ന് നിങ്ങൾ നടത്തിയിരിക്കുന്ന ആ ഇടപാട് ഇടപെടൽ ഇവിടെ കേരളത്തിൽ സി പി എം ഏരിയ കമ്മിറ്റി അംഗത്തിനെതിരെ നടത്തിയിരിക്കുന്ന ഇത്തരമൊരു കള്ളവാർത്ത ചമക്കലിൽ നിങ്ങൾക്ക് ഒരു സോഫ്റ്റ് കോർണും കിട്ടാൻ വേണ്ടി സാധ്യതയില്ല എന്നുള്ളതാണ് പിണറായി കാര്യം കരുതുന്നത് ഭരണകക്ഷിയായിരിക്കുന്ന ഒരു പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി മെമ്പറോടൊക്കെ കളിക്കുമ്പോൾ ഒന്ന് സൂക്ഷിച്ച് കളിക്കേണ്ട ദേഷാ ചേട്ടാ നിങ്ങൾക്കെപ്പോഴും ഫണ്ട് ചെയ്യപ്പെടുന്നത് ബി ജെ പി ആണ് സംഘപരിവാരമാണ് എന്നതിന് യാതൊരു സംശയമോ തർക്കമോ ഒന്നുമില്ല ഒരു ഘട്ടത്തിൽ നിങ്ങൾ തന്നെ അവകാശപ്പെടുകയായിരുന്നു മറുനാടൻ മലയാളിയിൽ പരസ്യങ്ങളൊന്നും തന്നെ നൽകാതെയാണ് ഞങ്ങൾ ഇത്രയും കാലം മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് അങ്ങനെ പരസ്യങ്ങളൊന്നും തന്നെ തന്നെ നൽകാതെ മറ്റുള്ള ചാനലുകളിലെ വരുമാനം കൊണ്ട് ഇത്രയും പേർക്ക് ജോലി നൽകി അവർക്കുള്ള കൂലി നൽകി ശമ്പളം നൽകി ഒരു യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ അതിൻ്റെ ഫേസ്ബുക്ക് പ്ലാറ്റ്ഫോം ഇതൊക്കെ അല്ലെങ്കിൽ വെബ് പോർട്ടൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാകുമെന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് ഫണ്ടിങ് ഇല്ല ഫണ്ട് വരുന്നില്ല അഡ്വർടൈസ്മെൻറ്റ് ഫ്രീ ആണ് ഞങ്ങളുടെ ചാനൽ എന്നൊക്കെ പറയുന്ന ആ വീരവാദത്തിന് പുറകിൽ നിങ്ങൾക്ക് ഫണ്ട് ചെയ്യപ്പെടുന്നത് സംഖ്യകളാണ് എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല അത് നേരാമണം വെളിപ്പെടുത്തി അങ്ങ് പറയുന്നതിന് എന്തിനാണ് ഇങ്ങനെ മടിക്കുന്നത് സി പി എമ്മിനെതിരെ കള്ള വാർത്ത ചമയ്ക്കലാണ് നിങ്ങളുടെ ലക്ഷ്യമെന്നുള്ളത് ഇതുവരെ മനസ്സിലാക്കാത്തവരല്ല മലയാളികൾ യൂട്യൂബ് ഏറെ പ്രചാരം നേടിയിരിക്കുന്ന ഈ ഘട്ടത്തിൽ മലയാളികൾ മലയാളം വാർത്തകൾ മലയാളി വാർത്ത എന്നൊക്കെ പറഞ്ഞ് യൂട്യൂബിനകത്ത് സെർച്ച് ചെയ്തു വരുമ്പോൾ നിങ്ങൾ ഹിറ്റ് ലിസ്റ്റിൽ അങ്ങ് മുകളിലേക്ക് വരുന്നത് കൊണ്ടാണ് കൂടുതൽ പേരും നിങ്ങളെ കണ്ടു തുടങ്ങിയത് പതിയെ പതിയെ നിങ്ങളുടെ വാർത്തകളിൽ ഹിന്ദുത്വവും കേരളത്തിലെ സി പി എമ്മിനെയും ഇടതുപക്ഷ ഗവൺമെൻറ്റിനും എതിരായിട്ടുള്ള വാർത്തകളുമാണ് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുവാൻ പലർക്കും വലിയ സമയം വേണ്ടിയിരുന്നില്ല പക്ഷേ ഈ ചായയെക്കുറിച്ച് പറഞ്ഞതുപോലെയാണ് ചായ കുടിക്കാൻ വേണ്ടി തുടങ്ങിക്കഴിഞ്ഞാൽ രാവിലെയും പതിനൊന്ന് മണിക്കും ഉച്ചക്കും വൈകുന്നേരം എല്ലാം കൂടെ തന്നെ കുടിക്കാൻ വേണ്ടി തുടങ്ങിയാൽ നമ്മളതിന് അഡിക്റ്റ് ആവും അങ്ങനെയാണ് അങ്ങനെ അഡിക്റ്റ് ആക്കപ്പെട്ട ഒരു സംഭവമാണ് അല്ലെങ്കിൽ അത്തരമൊരു പ്രവൃത്തിയാണ് നിങ്ങളുടെ വാർത്തകൾക്ക് അടിമയായി പോകുക എന്നുള്ളത് അങ്ങനെ അടിമപ്പെട്ട ചിലരാണ് മറുനാടൻ്റെ ഇപ്പോഴത്തെയും ബേസ് എന്നുള്ളത് ആ ബേസും വിളകണം ഇങ്ങനെ കള്ളവാർത്ത ചമയ്ക്കുന്നത് നിയമപരമായി കുറ്റകരമാണ് എന്നറിഞ്ഞിട്ടും ഇതിന് മുന്നോട്ട് പോകാൻ നിങ്ങൾ കാണിച്ചാൽ ആ ധൈര്യം ഉണ്ടല്ലോ അത് വല്ലാത്ത ധൈര്യം തന്നെയാണ് വാഹ്യ കേരളത്തിൽ ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു പ്രാദേശിക നേതാവിനെതിരെ ഇത്തരമൊരു കള്ളവാർത്ത ചമക്കാൻ വേണ്ടി ശ്രമിച്ചാൽ അതിനെതിരെ അദ്ദേഹം പ്രതികരിക്കില്ല എന്ന് നിങ്ങൾ എങ്ങനെയാണ് കണക്കുകൂട്ടിയത് എന്നുള്ളതാണ് ഇപ്പോഴും എനിക്ക് ഓടിയെഴുത്താത്തത് സംഭവം എന്തായാലും കളറായിട്ടുണ്ട് നിങ്ങളെ രക്ഷിക്കാൻ സംഘികൾ ആരെങ്കിലും വരുമോ ഇല്ലെന്നുള്ളത് കാത്തിരുന്ന് കാണാം സംഘികൾക്ക് പണ്ട് ഈ കേസെന്ന് കേൾക്കുമ്പോൾ ഒന്ന് മുട്ടിടിക്കുന്നതാണ് അത് സ്വാതന്ത്ര്യസമര ചരിത്രമായി ബന്ധപ്പെടുത്തിയിട്ടാണെങ്കിലും പിന്നീട് എടപ്പാളിൽ നടന്നിരിക്കുന്ന ഏറ്റവും ഒടുവിൽ എടപ്പാളിൽ നടന്നിരിക്കുന്ന ഓട്ടമായാലും ഒക്കെ അങ്ങനെയാണ് കേസും പോലീസും എന്നൊക്കെ പറഞ്ഞാൽ മുട്ടടിക്കുന്നവരാണ് അങ്ങനെ മുട്ടിടിക്കുന്ന മുട്ടടിക്കുന്ന ആരെങ്കിലും തങ്ങളെ രക്ഷിക്കാൻ വരുമോ ഇല്ലയോ എന്ന് കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ് ഈ പണി കൊണ്ട് നിങ്ങൾ പഠിക്കാൻ തയ്യാറാണോ ഇന്ന് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന അടൂർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന എഫ്ഐആർ പ്രകാരം ഒന്നും രണ്ടും മൂന്നും പ്രതികളെന്നുള്ളത് മാനേജിങ് ഡയറക്ടറായിരിക്കുന്ന ഷാജൻസ്കറിയും ജില്ലാ പ്രതിനിധിയായിരിക്കുന്ന ആളും അതോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രാദേശിക ലേഖകനുമാണ് ഇവർക്കെല്ലാം ഇതോടുകൂടി ഒരു പഠിപ്പ് എത്തിയിട്ടില്ല എങ്കിൽ പിന്നെ നിങ്ങളുടെ സ്ഥാപനത്തിന് വലിയ കാലം മുന്നോട്ട് പോകേണ്ടി വരില്ല ഇതൊരു തുടക്കം മാത്രമാവട്ടെ എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇതുപോലെ നിങ്ങൾ കള്ളവാർത്ത നൽകിയിരിക്കുന്ന ആളുകളെല്ലാം നിങ്ങൾക്കെതിരെ തിരിയണം ഇതൊരു പാഠമായി എടുത്തുകൊണ്ട് എല്ലാവരും അതിനെതിരെ പ്രതികരിച്ച് മുന്നോട്ട് വരികയും വേണം അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഷാജിന് എല്ലാവിധ ആശംസകളും നേരുകയാണ് ഇത് കോടതിയിൽ പണം കൊടുത്തോ മറ്റേതെങ്കിലും രീതിയിൽ സെറ്റിൽമെൻറ്റിനോ സാധ്യതയില്ലാത്ത വിഷയമാണ് കാരണം മറുതറക്കൽ സി പി എമ്മിൻ്റെ ഒരു പ്രാദേശിക നേതാവാണ് എന്നുള്ള കാരണം ഒന്നുകൊണ്ട് മാത്രം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ